ഇന്ത്യയുടെ വികല ഭൂപടം പ്രസിദ്ധീകരിച്ചതിന് ട്വിറ്റർ ഇന്ത്യ എംഡിക്കെതിരെ കേസ്. ബജ്റംഗ് ദൾ നേതാവിന്റെ പരാതിയിലാണ് യു പി പോലീസിന്റെ നടപടി. ശത്രുതയും വിദ്വേഷവും സൃഷ്ടിക്കാൻ ശ്രമിച്ചെന്ന് കുറ്റം. ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് വിവാദ ഭൂപടം ഇന്നലെ തന്നെ ട്വിറ്റർ വെബ്സൈറ്റിൽ നിന്ന് നീക്കം ചെയ്തിരുന്നു. സവാദ് മുഹമ്മദ് വിശദാംശങ്ങളുമായി. സവാദ്, ട്വിറ്റർ പലവിധത്തിൽ പ്രകോപിപ്പിക്കുന്നുണ്ട്, ഇപ്പോൾ ഒടുവിലത്തെ കേസ് എന്താണ്? തീർച്ചയായും കഴിഞ്ഞ ഏതാനും കാലങ്ങളായി പലതരത്തിലുള്ള വിവാദങ്ങളിലും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരുമായുള്ള ഏറ്റുമുട്ടലിലും തുടരുകയാണ് ട്വിറ്റർ. അതിലേറ്റവും ഒടുവിലത്തെ വിവാദമാണ് ഈ വികല ഭൂപടം പ്രസിദ്ധീകരിച്ചത്. ഇതിനെതിരെ ഇന്നലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നിരുന്നു. ഇന്നലെ വൈകിട്ട് ബുലന്ദ്ഷഹർ പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട് ബജ്റംഗ് നേതാവ് ഒരു പരാതിയും സമർപ്പിച്ചു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. കേസിലെ പ്രധാന പ്രതി, ഒന്നാം പ്രതിയായി ചേർത്തിരിക്കുന്നത് ട്വിറ്റർ ഇന്ത്യ എം ഡി ആയിട്ടുള്ള ദിനേശ് മഹേശ്വരിയാണ്. അതോടൊപ്പം തന്നെ ട്വിറ്ററിന്റെ ന്യൂസ് പാർട്ണർഷിപ്പ് തലവിയായിട്ടുള്ള അമൃത ത്രിപാഠിയും ഈ കേസിലെ പ്രതിയാണ്. ഇവർ രണ്ടുപേരെയും പ്രതിയെടുത്തുകൊണ്ടാണ് കേസെടുത്തിരിക്കുന്നത്. സമൂഹത്തിൽ ശത്രുതയും അതുപോലെ തന്നെ വിദ്വേഷവും പരത്തുന്നു. അതോടൊപ്പം തന്നെ ഐ ടി ആക്ട് പ്രകാരവുമാണ് കേസെടുത്തിരിക്കുന്നത്. 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഏതായാലും ഇത് 2ാം തവണയാണ് ട്വിറ്റർ എം ഡി ഇന്ത്യയിലെ ഒരു കേസിൽ പ്രതിയാകുന്നത്. 2 ആഴ്ച മുമ്പാണ് ഗാസിപൂരിലെ ഒരു ആൾക്കൂട്ട ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ മത വർഗീയത പ്രചരിപ്പിക്കുന്ന തരത്തിൽ ട്വിറ്ററിൽ വ്യാപകമായി ഷെയർ ചെയ്യുകയും അത് തടയാൻ ട്വിറ്റർ യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് ആരോപിച്ചുകൊണ്ട് ഒരു കേസെടുത്തത്. ആ കേസിലും ട്വിറ്റർ എം ഡി പ്രതിയാണ്. അദ്ദേഹത്തിന് കഴിഞ്ഞ ആഴ്ചയാണ് കർണാടക ഹൈക്കോടതി അറസ്റ്റിൽ നിന്ന് സംരക്ഷണം നൽകിയത്. അതിനുശേഷമാണ് ഇപ്പോൾ 2ാമത്തെ കേസും ട്വിറ്ററിനെതിരെ വന്നിരിക്കുന്നത്. ഏതായാലും ട്വിറ്റർ ഈ ഒരു പ്രതിഷേധത്തെ തുടർന്ന് ഭൂപടം അവരുടെ വെബ്സൈറ്റിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം നടപടികൾ അവസാനിക്കും എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. കാരണം കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ ഇന്നലെ അറിയിച്ചത് ഇത് 2ാം തവണയാണ് ട്വിറ്റർ ഈ സമാനമായിട്ടുള്ള തെറ്റ് ആവർത്തിക്കുന്നത്. അതുകൊണ്ട് ശക്തമായിട്ടുള്ള നടപടികൾ തന്നെ ട്വിറ്ററിന്റെ ഉണ്ടാകുമെന്നൊരു സൂചന കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശിലെ കേസ് എടുത്തെങ്കിൽ പോലും സർക്കാരിന്റെ ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ ഇനി കാത്തിരുന്ന് കാണേണ്ടത്.